അടിപൊളി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിൽക്കിന്റെ കെട്ട് പോലെ തോന്നുന്നു. തെലുങ്കില് സംസാരിക്കാൻ പറ്റും. ഒട്ടനും കൊണ്ട് പാക്കറ്റിൽ തന്നെ എത്തിക്കുക. അങ്ങനെ ചീനച്ചട്ടിയിൽ ഇത് വെക്ക. ഞാൻ പറഞ്ഞത് ഈ മിഠായി ഉണ്ടാക്കുന്നതിന്റെ പുറകിൽ ഒരുപാട് അധ്വാനം ഉണ്ട്. ഭക്ഷണത്തിന് സമയത്തിൽ കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആഹാരമില്ല. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മേഖല. നമ്മൾ ഇന്നുള്ളത് എവിടെയാണെന്ന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കരിമ്പനകൾ തന്നെ അതിനുള്ള ഉത്തരം പറയും അല്ലേ. അപ്പോൾ പാലക്കാട് തന്നെയാണുള്ളത്. പാലക്കാട് തത്തമംഗലത്തിനടുത്തുള്ള പട്ടഞ്ചേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ തേടിയുള്ള യാത്രയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പൂരപ്പറമ്പിൽ നമ്മൾ കുട്ടിക്കാലം മുതലേ കണ്ട് പ്രണയത്തിലായ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു മിഠായി ഉണ്ട്. ചോക്ക് മിഠായി, കളർ മിഠായി, കോല് മിഠായി എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരിട്ട് വിളിക്കുന്ന ഈ ഒരു മിഠായി ഇപ്പോൾ പച്ച നിറത്തിലും ചുവപ്പ് നിറത്തിലും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലും അതുപോലെ തന്നെ വെള്ള നിറത്തിലും ഒക്കെ കിട്ടുന്ന ഈ ഒരു മിഠായി പട്ടഞ്ചേരി എന്ന ഗ്രാമത്തിൽ നൂറിൽ പരം കുടുംബങ്ങൾ തെലുങ്ക് സംസാരിക്കുന്നവരായിട്ടുണ്ട്. അവരാണ് ഈ ഒരു മിഠായി നിർമ്മിക്കുന്നത്. ഈ ഒരു മിഠായിയുടെ നിർമ്മാണം നമുക്കൊന്ന് മുഴുവനായും പരിചയപ്പെടാം. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും ഷെയറും തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻസ് നിങ്ങൾ എന്തായാലും അറിയിക്കണം. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ? പഞ്ചസാര. പഞ്ചസാര വരും മാത്രം, പഞ്ചസാര മാത്രം, അത് രണ്ട് കപ്പ് പച്ചവെള്ളം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കും. രണ്ട് കിലോ പഞ്ചസാര ഉണ്ട്, കട്ട പിടിക്കാണ്ടിരിക്കുക, ഇളക്കണം. അരമണിക്കൂറാണ് ശരിക്കും ഈ പഞ്ചസാര ലായനി രൂപത്തിലായി വരുന്നത് അല്ലേ. വിനാഗിരി നമുക്ക് ഇത്തിരി ചേർക്കണം, എന്നാലും നമുക്ക് ആ പുളിപ്പ് കിട്ടണം അതിന്റെ. പഞ്ചസാരനെ ലായനി ആക്കിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനാഗിരി ചേർക്കുന്നത് അല്ലേ. ഈ ലായനി ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ ഗ്യാസിലാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ വിലക്ക് വെക്കുന്ന മിഠായി അല്ലേ. അപ്പൊ ഇത് ശരിക്കും നിങ്ങൾക്ക് എങ്ങനെ ഇത് മുതലാവുന്നുണ്ടോ? മുതലാവില്ല, ഇവിടെയുള്ള സൗകര്യത്തിൽ അടുപ്പ് വെക്കാനുള്ള സൗകര്യം ഇല്ല. ഇത് വേറെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കി മുതലാവുള്ളൂ. ഈ പാവ് മുറി കഴിഞ്ഞു, അപ്പൊ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ ടപ്പൊന്ന് സൗണ്ട് വരും. അതായി കഴിഞ്ഞാൽ ഈ കളറ് ഇതിൽ ചേർക്കും. ഇപ്പൊ കളറ് ചേർക്കുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടാ. ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചീനച്ചട്ടിയിൽ ഇത് വെക്കാം. അടിപൊളി. അപ്പൊ ഇത് തണുപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ വെച്ചിട്ടുള്ളത്. തണുപ്പിക്കണം. ഈ ഒരു സംഭവം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ പൂരപ്പറമ്പിൽ പോയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുതലാവില്ല, കാരണം അത്രയും കുറഞ്ഞ ഒരു ലാഭം ഇല്ലാണ്ട് വിൽക്കുകയും ചെയ്യണം. അതെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോ ഇത് കളറ് ശരിക്കും പറഞ്ഞ ഒരു റോസ് കളറ് പോലെ അല്ലല്ലോ. ഇത് ശരിക്കും ഏത് കളറിലാണ് ഇത് വരിക? ഇത് റെഡിയായി വരുമ്പോ ഇത് റോസ് കളറിലാവും. അപ്പോ ആറുമുഖം ചേട്ടനാണ് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും ആകർഷണീയായിട്ടുള്ള ഈ ഒരു ലാസ്റ്റത്തെ ഒരു സെഗ്മെന്റ് കാണിച്ചു തരുന്നത് കേട്ടാ. എന്നിട്ടിപ്പോ അത് ഇങ്ങനെ ഒരു കമ്പിയിൽ അങ്ങനെ ചുറ്റിയിട്ട് അതിനുവേണ്ടി പ്രത്യേകം വൃത്തിയാക്കി വെച്ചിട്ടുള്ള അതിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കമ്പിയാണ് കേട്ടോ. അതില് ഭയങ്കര ചൂടാണ്, അതാളെ മാറി മാറി വലിക്കാൻ കാരണം. ഈ മിഠായി ഉണ്ടാക്കുന്നതിന്റെ പുറകിൽ ഒരുപാട് അധ്വാനം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതിപ്പോ വലിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് കണ്ടാൽ അറിയാം, ആദ്യത്തെ ഒരു കളറിന്റെ തിക്നെസ് മാറി ഇപ്പൊ ഒരു സിൽക്ക് പോലെ ഒരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. വലിക്കുന്ന കാഴ്ച ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിൽക്കിന്റെ കെട്ട് പോലെ തോന്നുന്നല്ലേ. പാലക്കാട് തത്തമംഗലത്തെ പട്ടഞ്ചേരിയാണ് ഇതിന്റെ ഉത്ഭവസ്ഥാനം അല്ലേ. അടിപൊളി അടിപൊളി. ചേട്ടന്മാര് ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങളും എല്ലാ വർക്കും ചെയ്യുന്നുണ്ടല്ലോ ഇതിന്റെ കൂടെ. നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നത്? ഇതിന്റെ ഒപ്പം നടക്കണം. ഇത് ഏട്ടന്മാരില്ലെങ്കിൽ ഞങ്ങള് ഫുൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം അല്ലേ? അറിയാം. നിങ്ങള് പരസ്പരം സംസാരിക്കുന്നത് വേറെന്തോ ലാംഗ്വേജ് ആണല്ലോ? ഞങ്ങൾ തെലുങ്കാണ്. നിങ്ങള് ആന്ധ്രാപ്രദേശുകാരാണോ? ആന്ധ്രാപ്രദേശ് പറഞ്ഞാൽ ഞങ്ങളുടെ മുത്തച്ഛന്റെ പഴയ കാലത്ത് മുതൽ വന്നതാണ്. ഒരു ദിവസം ഇപ്പൊ എത്ര കിലോ വരെയൊക്കെ നമ്മള് ഇതിപ്പോ ചേട്ടാ ചെയ്യുന്നത്? ഒരു 25 കിലോ ചെയ്യാം. ഇപ്പൊ എത്ര പേര് വേണം നിങ്ങൾക്ക് ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്? 4 പേര് മാക്സിമം. ഈ പൂരത്തിന്റെ മേലയുടെ ഒക്കെ ഈ ഒരു കാലത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു മുട്ടായി മാർക്കറ്റ് ഉള്ളൂ. അതെ, പൂരത്തിന് മാത്രം. ശരിക്കും പറഞ്ഞാല് നിങ്ങൾ അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ഉപജീവനത്തിന് എന്ത് ചെയ്യും? ഞാൻ തേപ്പ് പണി. വർഷത്തിൽ എത്ര മാസം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ വർക്ക് ഉണ്ടാവും? 6 മാസം. കൈകൊണ്ട് കട്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇതാ ബ്ലേഡും ഇല്ല ഒന്നുമില്ല, കൈകൊണ്ടാ. അപ്പൊ നിങ്ങളെ വൈദഗ്ധ്യമാണ് അതില് കാണുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കഴിച്ചു നോക്കണം കേട്ടാ. അടിപൊളി. അപ്പോൾ ചൂടോടെ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രഷ് കളർ മിഠായി കഴിച്ചുകൊണ്ട് സൈനിങ് ഔട്ട് ഫ്രം മല്ലു മകല്ലാൻ.